ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. താങ്ക് യു. ഞാനിന്ന് ഒത്തിരി സന്തോഷത്തിലാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഈശോയോട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് ഇന്നത്തെ ദിവസത്തെ ഓർത്ത്. നമുക്ക് പിന്നെ അച്ചാച്ചൻ വീർപ്പിച്ചു. മെർമോളെ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ് വേർപ്പിക്കാൻ പറ്റി വേർപ്പിച്ചോ. മരുമോട് വേർപ്പിച്ച ബലൂണൊക്കെ കൂടെ വീണ്ടും പോയി കാറ്റ് പോയി. ആ അത് മതി. ഓർക്കി പിടി മിടിക്ക് കേട്ടോ. ബാക്കി ബാക്കി അച്ചാച്ചൻ എന്ത് ചെയ്യും? അച്ചാച്ചൻ വേർപ്പിച്ചു തരും. വെരി ഗുഡ്. അടിപൊളി കേട്ടോ. ഗുഡ്. ഹായ് ഫ്രണ്ട്സ്, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മോൾ ജാൻവി റോസിൻ്റെ, ഞങ്ങൾ റോസ്മോൾ എന്ന് വിളിക്കും, റോസ്മോളിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം ബർത്ത്ഡേയും മറ്റ് ഫങ്ഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ആളുകളെ വിളിക്കണം എന്നുള്ളത് മോളുടെ വലിയൊരു ആഗ്രഹമാണ്. മോളുടെ ബർത്ത്ഡേ വന്നു കഴിഞ്ഞപ്പം മോൾ പറഞ്ഞു, ചച്ച നമുക്ക് നല്ലൊരു പരിപാടിയായിട്ട് ആൾക്കാരെയൊക്കെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനത് വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ എങ്കിലും എന്താണ്, മോളുടെ ആഗ്രഹത്തെ ധിക്കരിക്കുന്നതും ശരിയല്ലല്ലോ. അതുകൊണ്ട് മോൾക്കൊരു പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ ഇടവക വികാരി ഡൊമിനിക്ക് മുട്ടത്തുകുടിയിൽ അച്ഛനെ ക്ഷണിച്ചിട്ടുണ്ട്, അച്ഛൻ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ തേക്കുറ്റി ഇടവകയിലെ ട്രസ്റ്റിയാണ്. അപ്പം മറ്റ് എൻ്റെ സഹ ട്രസ്റ്റിമാരെയും വിളിച്ചിട്ടുണ്ട്. സഹ ട്രസ്റ്റിമാരായിട്ടുള്ള ജോയിച്ചേട്ടൻ, ജോർജ് ഏട്ടൻ, ജാൻസൺ ഇവരും വരും. അപ്പം അവരും വരുന്ന ഒരു സന്തോഷത്തിലാണുള്ളത്. അപ്പം ഈ ഇടവകക്കാരുടെയും മറ്റ് ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും പ്രതിനിധിയായിട്ടാണ് ഇവരെ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ചെറിയ ലളിതമായിട്ടുള്ള ഒരു, എന്നാൽ അച്ഛൻ വരുമ്പം അതൊരു ഒരു പ്രത്യേകതയുണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പം അച്ഛനൊക്കെ വന്നതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ പൊന്നുവേ. ഹാപ്പി ബർത്ത്ഡേ. മേ ഗോഡ് ബ്ലെസ് യു. എന്റെ ഹാപ്പി ബർത്ത്ഡേ വരുന്നേ ഉള്ളു അല്ലേ? നേരെ നോക്കാം, നേരെ നോക്കാം.